ഇഷാസ് മെമ്മറൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഇവിടെ ഞാനൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. കട്ടിംഗ് ബോർഡിൻ്റെ കറയൊക്കെ എങ്ങനെ കളയാമെന്ന് നമുക്ക് നോക്കാം. ഇതെൻ്റെ കട്ടിംഗ് ബോർഡാണ്, ഇത് ഫുള്ളായിട്ട് കറ പിടിച്ച് കിടക്കുകയാണ്. ഇതിനെ ഞാനൊന്ന് വെളുപ്പിച്ചെടുക്കാൻ നോക്കട്ടെ. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കട്ടിംഗ് ബോർഡൊക്കെ നല്ല ബ്രൈറ്റായി പുതിയതുപോലെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ഞാൻ ഇതുവരെ അത് ശ്രമിച്ചിട്ടില്ല. ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ, ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ അതെന്തായാലും ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരും. സക്സസ് ആയാലും ആയില്ലെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇതിനു വേണ്ടി ഞാനിവിടെ ആദ്യം സോഡാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. സോഡാപ്പൊടി എല്ലാവിടെയും ഒന്ന് നന്നായിട്ട് ഇതുപോലെ തൂവിക്കൊടുക്കണം. നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും തൂവിക്കൊടുക്കുക. നല്ല കറിയുള്ള ഭാഗത്ത് കുറച്ചധികം ഇട്ട് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ലാസ്റ്റ് എന്താവുമെന്നറിയില്ല, എങ്കിലും നമുക്ക് നോക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഉപ്പ് നന്നായിട്ട് നമുക്ക് എല്ലാവിടെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ എല്ലാ ഭാഗത്തുമായിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരും. ഇങ്ങനെ എല്ലാവിടെയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കറയെല്ലാം നല്ല ഇളകി വരുന്നുണ്ടാവും. നോക്കാം നമുക്ക് ലാസ്റ്റ് എന്താവുമെന്ന്. ഇനി ഞാനിവിടെ ഒരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഇതിലോട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കണം. ഇങ്ങനെ എല്ലാവിടെയും നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗത്തും ചെയ്യണം. നന്നായിട്ട് തന്നെ ഉരച്ചു കൊടുക്കണം. ഇപ്പം തന്നെ കളറൊക്കെ മാറി വരുന്നുണ്ട്, കണ്ടില്ലേ? കറയൊക്കെ ഇങ്ങനെ ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ചെയ്യണം, ഒരു 2 മിനിറ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാനൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും ആ ചെറുനാരി കൊണ്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഒരു സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാവിടെയും ഇങ്ങനെ ഉരച്ചു കൊടുക്കുക. നന്നായിട്ടിങ്ങനെ എല്ലാ ഭാഗത്തും ഇത് തട്ടണം. കുറച്ച് നേരം ടൈം എടുത്ത് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് ഉരച്ചു കൊടുത്തിട്ടുണ്ട്. 2 കൈ വെച്ച് ഞാൻ മാറി മാറിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വ്യത്യാസം നമുക്ക് ലാസ്റ്റ് കാണാം. ഇത്രയും മതി. ഇനി ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം എനിക്കിതിന് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ചിലപ്പോൾ ഇത് നനഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കാം. ഇത് ഡ്രൈ ആയാൽ ഇതിൻ്റെ കറയൊക്കെ പോയോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നോക്കട്ടെ, ഇതിവിടെ ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇത് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഇനി ഞാൻ അടുത്തത് എൻ്റെ ചീനച്ചട്ടി ക്ലീൻ ചെയ്യാനാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.